എൻ്റെ പേര് ട്രീസ ജോബി. ഞാൻ ചേർത്തല തങ്കി നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും നന്ദി പറയുകയാണ്. അതുപോലെ അമ്മയുടെ മാപ്പും ഞാൻ ചോദിക്കുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതായിരുന്നു. 3 പുതുക്കൽ പുതുക്കി, പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കോവിഡൊക്കെ വന്നപ്പോൾ അതെനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ 2022 ആഗസ്റ്റ് 11 ഉടമ്പടി എടുക്കുകയും അതിൽ വെച്ച നിയോഗങ്ങൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് വർഷങ്ങളോളം അപ്പുപ്പന്മാർ മുതലുള്ള ഒരു കടയായിരുന്നു. അത് പഴയതായത് കാരണം അത് അവർ പൊളിച്ച് പണിയുകയും പുതിയത് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വാടക പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെയും വന്നു. പിന്നീട് ഞങ്ങൾ അത് ചേർത്തലയിൽ അവിടെ ഒരു ഷോപ്പ് തുടങ്ങുകയും പുതിയൊരു ഷോപ്പ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. അത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് ഉടമ്പടിയെടുത്ത് 25 ഞങ്ങൾ തുടങ്ങിയത്. പിന്നീട് ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായത് 2 മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മക്കൾക്ക് 2 മുറി കൂടി ദൈവമേ കിടക്കാനുള്ളത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് ഞാൻ ഭവനത്തിൻ്റെ ചുറ്റും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മെയ് മാസത്തിൽ ഞങ്ങൾക്ക് ഭവനത്തിൻ്റെ പണി തുടങ്ങുവാനും ഈ 10 December അതിൻ്റെ വെഞ്ചരിപ്പ് നടത്തുവാനും സാധിച്ചു. 2 മുറിയും ഹോളും നല്ലൊരു രീതിയിൽ അത് പണിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് എൻ്റെ മോൻ്റെ വിവാഹ കാര്യമാണ്. അവന് ഇപ്പോൾ 29 കഴിഞ്ഞു. 28 മുതൽ അവന് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്നതാണ്. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ വിദേശത്താണ്. പിന്നെ വർഷത്തിൽ 1 മാസത്തെ ലീവ് മാത്രമേ അവന് കിട്ടുകയുള്ളൂ. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ ലീവിന് വരുമ്പോഴെങ്കിലും എൻ്റെ മകൻ്റെ വിവാഹം ഒന്ന് ഉറപ്പിച്ചെങ്കിലും വയ്ക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവൻ ഈ കഴിഞ്ഞ മാസം 11 തിരിച്ചു പോവുകയായിരുന്നു. അതിനു മുമ്പായി 3 December പെട്ടെന്നൊരു വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മകളെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അത് സാധിച്ചു തന്ന ഞങ്ങൾ മാമകനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു. അങ്ങനെ അവൻ തിരിച്ചു പോയിരിക്കുകയാണ്. ഉടനെ അവരുടെ വിവാഹം നടത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ എളുപ്പം ലീവ് കിട്ടി വിവാഹം നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് ഈ കഴിഞ്ഞ മാസം 9 November പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുകയും ആങ്ങളുടെ മോളുടെ വിവാഹത്തിന് എൻ്റെ വീട് കൊച്ചിയിലാണ്, ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വയറുവേദനയും ശക്തിയായ വയറുവേദനയും ഛർദ്ദിലൊക്കെ വന്നു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എനിക്ക് കുറവില്ലായിരുന്നു. അങ്ങനെ 2 ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് ശക്തി പ്രാപിച്ചപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി. പെട്ടെന്ന് അവർ സ്കാൻ ചെയ്യുകയും അതിൽ പിത്തഗ്രന്ഥിയിൽ കല്ലായിട്ട് അത് നിറയുകയും പിത്തവെള്ളം പോകുന്ന ട്യൂബ് നിറഞ്ഞത് ബ്ലോക്കാവുകയും കരളിനൊക്കെ ഭയങ്കര വീക്കം സംഭവിക്കുകയും മഞ്ഞപ്പിത്തമാകുകയൊക്കെ ചെയ്തായിരുന്നു. ഇൻഫെക്ഷനായിപ്പോയി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. പക്ഷേ 22 മുമ്പ് എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. അന്ന് അവരത് പൂർണ്ണമായിട്ട് അത് മാറ്റിയിട്ടില്ലായിരുന്നു. വീണ്ടും എനിക്കിതിങ്ങനെ വന്നതാണ്. അങ്ങനെ പിന്നെ അവർ ഇൻഡോസ്കോപ്പ് വഴി കല്ലുകളെല്ലാം കുറേയൊക്കെ പൊടിച്ചു കളഞ്ഞു. പിന്നെ 2 ട്യൂബ് അത് അവർ കട്ട് ചെയ്തിട്ട് വേറൊരു ട്യൂബ് ഇടുകയും ചെയ്തു. 2 കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അന്നേരം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഓപ്പറേഷൻ കൂടാതെ എന്നെ കാക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം കൊന്തയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഡോക്ടറുടെ മുറിയിൽ കയറിയത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ മുമ്പത്തെ പോലെ കുഴപ്പമൊന്നും തോന്നുന്നില്ല, 2 കൂടി കഴിഞ്ഞ് ട്യൂബ് എടുക്കാൻ വരുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ 2 കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എക്സ്റേ എടുത്തൊക്കെ നോക്കി, അങ്ങനെ ഇൻഡോസ്കോപ്പ് വഴി വീണ്ടും ആ ട്യൂബ് എടുത്തു മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇപ്പോൾ കല്ലൊന്നും കാണുന്നില്ല, ആ ട്യൂബിലൂടെ അതെല്ലാം അലിഞ്ഞു പോയെന്ന് പറഞ്ഞു. അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ആയിരം നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ വേദന ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ആഹാരത്തിൽ ഇത്തിരി ശ്രദ്ധയൊക്കെ വരുത്തണമെന്ന് പറഞ്ഞു.
രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ഒട്ടും ആഹാരമൊന്നും എനിക്ക് കഴിക്കാൻ വയ്യായിരുന്നു. വെറുതെ പൊടിയരിക്കഞ്ഞ് മാത്രം ഉപ്പിട്ടിങ്ങനെ അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടറുടെ അടുത്ത് പോയപ്പോഴും ഞാൻ വയറിൽ തൈലമൊക്കെ പുരട്ടി തൈലം കുടിക്കുകയും എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഉപ്പിട്ട് തന്നെ ഞാൻ ആഹാരമൊക്കെ കഴിക്കേണ്ടതായിരുന്നു. ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഇപ്പം എനിക്കൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ സഹോദരന് എൻ്റെ ആങ്ങളേക്ക് അവളുടെ വിവാഹം ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു വിവാഹമാണ്. അവൾക്ക് പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം നടത്താനുള്ള സാമ്പത്തികം അവൻ്റെ കയ്യിലില്ലായിരുന്നു. ഭവനത്തിൻ്റെ പണിയാണെങ്കിൽ അത് പൂർത്തിയാകാതെ ഇരിക്കുകയായിരുന്നു. 5 വർഷത്തോളമായി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു രൂപ പോലും അവൻ്റെ കയ്യിലെടുക്കാനില്ലായിരുന്നു. പക്ഷേ അവർ വിവാഹം നടത്ത ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ വിവാഹം നടത്തണമെന്നൊക്കെ നിർബന്ധം പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ്റെ നാത്തൂൻ്റെ ചേർത്തി തയ്ക്കുന്ന ആ കടയിൽ അവർ 5 ലക്ഷം രൂപ കൊടുത്ത് പലിശയൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത് ആ ഭവനത്തിൻ്റെ പണി അവന് പൂർത്തിയാക്കാൻ പറ്റി. പിന്നെ എല്ലാവരുമൊക്കെ സഹായിച്ച് ആ മകളെ നല്ല രീതിയിൽ അവളുടെ വിവാഹം നടത്താൻ പറ്റി. പിന്നെ എൻ്റെ മോന് ആക്സിഡൻറ്റിൽ അവൻ്റെ കാല് എൻ്റെ ഞരമ്പ് പൊട്ടുകയും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അതെല്ലാം സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വെള്ളയിൽ തൊലി പോയിട്ട് ചുവന്ന നിറത്തിലായിട്ട് അവന് നടക്കാനൊന്നും വയ്യായിരുന്നു. മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരു കുറവുമില്ലായിരുന്നു. അവനെ 2021ലാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ഇടത്തൊക്കെ കഴിഞ്ഞ് 1 വർഷത്തോളം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ മോൻ്റെ കാലിൻ്റെ ഇതെല്ലാം മാറ്റിത്തരികയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവനൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ 1 വർഷത്തോളമായി കുഴപ്പമൊന്നുമില്ലാതെ അവന് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ സ്റ്റെയറിൽ നിന്നും താഴെ വീഴ് പെട്ടെന്ന് താഴെ വീഴുകയും ബോധമില്ലാതെ കിടന്ന് തലയുടെ പുറകു പൊട്ടി ഒത്തിരി രക്തം പോയി. വിളിച്ചിട്ട് ഒരു ഓർമ്മയും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് മുഖത്തൊക്കെ പൂശുകയും ചുണ്ടിലൊക്കെ പുരട്ടുകയും ചെയ്തു. പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് കോട്ടയത്ത് കൊണ്ട് കാണിക്കണം, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ ഹസ്ബൻഡിന് ഒന്നും ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 2 ആഴ്ചത്തെ മരുന്ന് കഴിച്ചു. ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഒരുപാടൊന്നും എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പേപ്പറൊക്കെ വാങ്ങിച്ച് ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും 1 പ്രാവശ്യം മാത്രമേ ആശുപത്രിയിലൊക്കെ പോയി എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓട്ടോ സ്റ്റാൻഡിലും അയൽ വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. അതുപോലെ തന്നെ പകലൊക്കെ ആണെങ്കിൽ ഇരുന്ന് കുടുംബ പ്രാർത്ഥന കൊന്തയൊക്കെ എത്തിക്കും. ഞാൻ ബൈബിള് വായിക്കും. ചില സമയങ്ങളിൽ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം ഞാൻ അത് കൂടുതലായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ക്ഷമിക്കുക, ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാറി എല്ലാവരോടും സ്നേഹമായിട്ടൊക്കെ ഞാൻ പെരുമാറുന്നു. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 36:26 എങ്ങനെയാണ് ഉടമ്പടി എടുത്തത് വഴി തൻ്റെ വ്യക്തിപരമായിട്ട് ഈ മകൾക്ക് മാത്രമല്ല ഓരോ വ്യക്തികളും സാക്ഷ്യം പറയുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് വന്ന മാറ്റങ്ങൾ സ്വഭാവത്തിലാണെങ്കിലും സ്വഭാവ രീതികളിലൊക്കെ വന്ന മാറ്റങ്ങളിലൂടെയൊക്കെ പിന്നീട് ഉടമ്പടി ഒന്നുകൂടി സ്നേഹത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥനാ ചൈതന്യത്തോടെ ചെയ്യുവാൻ ഉടമ്പടി ജീവിതം നയിക്കുവാനൊക്കെ തങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു, അതുമൂലം പിന്നീട് എങ്ങനെയാണ് കൃപകൾ നേടി സാക്ഷ്യം പറയുന്ന വ്യക്തികളാവുക, അതായത് തൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾ ഇവർക്ക് വർഷങ്ങളായിട്ട് അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലുള്ള ഒരു കട അതിവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ പിന്നീട് എങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റൊരു വരുമാന മാർഗമായിട്ട് മറ്റൊരു ഷോപ്പ് തുടങ്ങുവാനൊക്കെ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു, അതുപോലെ തൻ്റെ 5 വർഷമായിട്ട് മുടങ്ങി കിടന്നിരുന്ന വീട് പണിയൊക്കെ പിന്നീട് എങ്ങനെയാണ്
അതിനൊക്കെ ലോൺ കിട്ടുവാനും തടസ്സങ്ങളൊക്കെ മാറി ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിനൊക്കെയുള്ള മാർഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എങ്ങനെയാണ് ലഭിക്കുക? വിവാഹ മകൻ്റെ വിവാഹത്തിനുണ്ടായ തടസ്സങ്ങൾ മാറുന്നു. ഈ മകൾക്ക് തന്നെ വന്ന പെട്ടെന്നുണ്ടായ പിത്തഗ്രന്ഥിയിൽ കല്ല്, അപ്പോഴത് ഒത്തിരിയേറെ സീരിയസ് ആയിരുന്നു, ഇൻഫെക്ഷനായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെല്ലാം ഹീലാകുന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാധ്യതയും അവിടെ വന്നില്ല. പിന്നെ സഹോദരനും സഹോദരൻ്റെ മക്കൾക്കും ഒക്കെ കിട്ടിയ അനുഭവ സാക്ഷ്യങ്ങൾ, അങ്ങനെ ഒന്നിനൊന്ന് നമ്മെ ബലപ്പെടുത്തുന്നതാണ് ഉടമ്പടി ജീവിതം. അതായത് നാം ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. ഉടമ്പടി ഏറ്റവും ഈശോയോട് നമ്മെ അടുപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. ആ രീതിയിൽ നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്ന് എസ്കിയേൽ പ്രവാചകനിലൂടെ പറയുന്ന ആ തിരുവചനങ്ങൾ അന്വർത്ഥമാവുകയാണ് ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ. നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.